ഊഷ്മളമായ സ്വാഗതം. അപ്പൊ ഇന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കാന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ല നമ്മുടെ ഫ്രണ്ട്, ഇതാ ഒരു ഭരണി. ഈ ഒരു ഭരണിയിൽ എന്താണെന്ന് അറിയോ? നല്ല അടിപൊളി റംബുത്താന്റെ വൈന്. അപ്പം ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനല് നിങ്ങൾ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതാണ്, അപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളു. അപ്പൊ നമുക്ക് ഇതാ ഈ കുപ്പിയിലേക്കൊക്കെ നിറയ്ക്കാനായിട്ട് നമ്മുടെ വൈൻ ഗ്ലാസ് നമ്മൾ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അപ്പൊ ഇതിലേക്കൊക്കെ നിറയ്ക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നാണ്ട്, അപ്പൊ നമുക്ക് നേരെ നമ്മൾ ഇത് ഉണ്ടാക്കിയ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ റംബൂത്താൻ വൈൻ ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഞങ്ങൾ ഒരു 100-105 റംബൂത്താൻ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത റംബൂത്താൻ തന്നെയാണ്. അപ്പം ഇതിന് ചേർക്കുന്ന ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന സ്പൈസസും കാര്യങ്ങളും എല്ലാം കറക്റ്റ് അളവിന് തന്നെ ചേർക്കണം. അപ്പം വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണും. അപ്പം ആദ്യമേ നമുക്ക് ചെറിയൊരു പാത്രത്തിൻ്റെ അകത്ത് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ആ സ്പൈസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പം ജസ്റ്റ് ആ സ്പൈസസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാനാണ്. അപ്പം നമ്മൾ ആദ്യമേ ചേർക്കുന്ന കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അപ്പം ആ ഗ്രാമ്പു ഇതിൻ്റെ അകത്തോട്ട് ആദ്യം ഇടാം. അപ്പം അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3-4 സ്റ്റാർ പുളിക്കുന്ന ഒരു സ്പൈസ് അല്ലേ, അപ്പം അതാണ് അടുത്തതായിട്ട് ഇടുന്നത്. അപ്പോൾ അതിനുശേഷം 2 കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. അപ്പം ആ കറുവപ്പട്ട 4 മുറിച്ചതാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പം ആ കറുവപ്പട്ടം കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഏലക്ക ഒരു ചെറിയൊരു മണവും ഒരു 3-4 ഏലക്ക ഇടുന്നുണ്ട്. അപ്പം അതിനൊരു ചെറിയൊരു മണവും ചെറിയൊരു ഫ്ലേവറും കിട്ടുന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയാണ് ഇടുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്തോട്ട് 1 കിലോ പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പം 3 ലിറ്റർ വെള്ളത്തിന് 1 കിലോ പഞ്ചസാരയാണ് അളവ്. അപ്പോൾ ആ 1 കിലോ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ കണ്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മറ്റേ വെള്ളം കൂടെ, ആ വെള്ളം കൂടെ നമുക്കൊന്ന് ചേർക്കാം. ആ വെള്ളം 3 ലിറ്റർ വെള്ളമാണ്. അപ്പൊ ഞങ്ങൾ 2 7-Up കുപ്പിക്കകത്താണ് എടുത്തത്. 1.5 ലിറ്ററിന്റെ 2 7-Up കുപ്പിക്കകത്താണ് എടുത്തിരിക്കുന്നത് 3 ലിറ്റർ വെള്ളം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ റംബുത്തൻ, അതായത് അടിപൊളിയായിട്ട് ആ റംബുത്തന്റെ തോടും കാര്യങ്ങളെല്ലാം ഫ്രഷ് ആയിട്ട് നമുക്ക് ആ റംബുത്താൻ ഒന്ന് എടുക്കാം. ഇപ്പൊ കണ്ടോ അടിപൊളിയായിട്ട് നമ്മൾ മറ്റേ ആ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇതൊരു 30 മിനിറ്റ് റെസ്റ്റിന് ചെയ്തിട്ട് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാവൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന ഭരണിയാണ്. അപ്പം ആ ഭരണിക്കകത്തോട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ആ 100-105 റംബുത്താൻ എടുത്തിട്ടുണ്ട്. അപ്പം ആ റംബുത്താൻ മുഴുവനായിട്ട് ഇടും. അപ്പം അതിൻ്റെ അകത്ത് വെള്ളവും ആ റംബുത്താനും കൂടെ അതിൻ്റെ അകത്ത് ഇടും. അപ്പം നിങ്ങൾക്ക് ഭരണി വേണമെന്നില്ല, ചെറിയൊരു പാത്രമായാലും മതി. ആ പാത്രത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എയർ കയറാത്ത രീതിയിൽ ചെയ്താലും മതി. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് ഈസ്റ്റ് ആണ്. അപ്പം ആ ഈസ്റ്റിലാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഉണ്ട്. അപ്പം ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഇട്ടതിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് 1 പിടി ഗോതമ്പാണ് ഇടുക. അപ്പം 1 പിടി ഗോതമ്പ് ഇടാൻ കാരണം ഈ വൈൻ നല്ലപോലെ ഒന്ന് വീര്യത്തോട് കിട്ടും. അപ്പം വീര്യത്തോട് കിട്ടാൻ വേണ്ടി മാത്രമാണ് 1 പിടി ഗോതമ്പ് ഞങ്ങൾ ഒരു ചെറിയ കിഴിക്കകത്ത് കെട്ടിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വിടുന്നത്. അപ്പം കറക്റ്റ് 21 ദിവസം അതിൻ്റെ അകത്ത് തന്നെ കിടന്ന് അതൊന്ന് പഴകിക്കോളും. അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ ഒരു മുട്ടയുടെ വെള്ളയാണ് ഒഴിക്കുന്നത്. അപ്പം മുട്ടയുടെ വെള്ളം ഒഴിക്കാൻ കാരണം നമ്മുടെ ഈ വൈൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്ന് ശുദ്ധീകരിച്ച് കിട്ടും. അപ്പം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടിപൊളിയായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചിട്ട് ഒരു കോട്ടൺ തുണിയും കൊണ്ടൊന്ന് അടിപൊളിയായിട്ട് കെട്ടിയെടുക്കാം. അപ്പം ഒരു തുള്ളി എയർ പോലും ഇതിൻ്റെ അകത്ത് കയറാൻ പാടില്ല. അപ്പം നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാം. അടുത്തായിട്ട് ഞങ്ങൾ ചെയ്ത് 5 ദിവസം കഴിഞ്ഞിട്ട് കണ്ടോ നമുക്ക് ഈ വൈൻ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ അടിപൊളി ഒരു മണമാണ് വന്നത്. അപ്പം ഇതൊന്ന് അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അപ്പൊ വീണ് ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊന്ന് അടിപൊളിയായിട്ട് ഒന്ന് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പൊ അപ്പോഴും നല്ല അടിപൊളി ഒരു മണം തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വൈൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് രാവിലെ ഒരു പാത്രം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്കൊന്ന് അരിപ്പ് വെച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാം. അത് അഴിക്കുമ്പം വരുന്നൊരു മണമുണ്ടല്ലോ, കിട്ടില്ലോ?
ഇടവിട്ടിളക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾ ഇടക്കിടക്ക് കണ്ടു കാണിച്ചോട്ടെ. അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഇനി പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. അപ്പൊ അതിന് അരിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റി ഇതിനകത്ത് ആ നമ്മുടെ റംബുത്താന്റെയും മറ്റേ ഗ്രാമ്പു എല്ലാം ഇട്ടതിന്റെ ഒരു വേസ്റ്റ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് മാറ്റണം. നല്ല മഴ വരുന്നുണ്ട് ഇവിടുന്ന്. ഞങ്ങൾ നൈസായിട്ടൊന്ന് മാറും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. അതായത് നമ്മള് ഗോതമ്പ് ഇട്ടിരുന്നു. അപ്പൊ ഇതങ്ങ് കളഞ്ഞേക്കാം. അതുകൊണ്ടോ ഒന്നുകൂടെ അരിച്ചെടുക്കാം. അതുകൊണ്ട് ഒഴിച്ചു ഇനി ആ റംബുത്താന്റെ ചെറിയ നാരൊക്കെ ഇറങ്ങാനുണ്ട്. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കേണ്ട പരിപാടിയുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ആ റംബുത്താനെ എന്നുള്ള ആ നീരൂടെ വരുമ്പോഴേ അടിപൊളിയായിരിക്കും. അതാ കണ്ടില്ലേ, സംഭവം സെറ്റാണ്. ഇനി നമുക്ക് ഇതൊന്ന് ആ സൈഡ് ഒന്ന് പിടിച്ചടാം, പിഴിഞ്ഞെടുക്കും. നല്ലപോലെ പിഴി വേണ്ട. റംബുത്താനെ തന്നെ നല്ലപോലെ നീ ഇറങ്ങുന്നുണ്ട്. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അടിപൊളി. ആ കഴിഞ്ഞു, ഇതെന്നെ പരിപാടി കഴിഞ്ഞ്. അപ്പൊ നമുക്ക് ഇതൊരു ചോറപ്പയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് ബോട്ടിലിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് അടച്ചിട്ട് ഇതൊരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിന്റെ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. ഇപ്പൊ ഞങ്ങൾ റോഡിൽ കൂടെ പോയ ഒരു അമ്മാമയ്ക്ക് ഞങ്ങൾ കൊടുത്തായിരുന്നു. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു. അമ്മാമ ചോദിച്ചു ഞങ്ങളെടുത്ത് ഇതേപോലെ എന്തുവാണെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ നൈസായിട്ട് ഇച്ചിരി ഒന്ന് കൊടുത്തു. അപ്പൊ അമ്മ പറഞ്ഞു കിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമുക്കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അതായത് നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്തൊന്ന് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം ഫ്രിഡ്ജിനകത്തേക്ക് പോവാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ നമ്മുടെ വൈന്, അടിപൊളി വൈന്. അപ്പൊ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. ജസ്റ്റ് അത്ര അടിച്ചാൽ മതി. കുറച്ചൊഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ അല്ലല്ലോ, കുറച്ചുകൂടെ. ആ മതി. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഓനെ കളറ് കണ്ടിട്ട് തന്നെ പൊളി. വാ, അപ്പൊ എന്താ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. പൊളി. ഇതിന്റെ ആ ഗ്രാമ്പൂന്റെ ഇതെല്ലോടെ അങ്ങോട്ട് ഇറങ്ങുമ്പോ തൊണ്ടക്കകത്ത് ഒരു വീര്യം ഉണ്ടല്ലോ. ലെവല് പറയാം കേട്ടോ. പൊളി സാധനം. ഇതാപ്പം കുടിക്കാൻ പയ്യ. ഇതപ്പോ എല്ലാരും വീട്ടിൽ നിന്ന് ശ്രമിച്ചു നോക്കി കേട്ടോ. റംബുത്താനൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ ഉണ്ടാകുന്ന സീസണല്ലേ. അപ്പൊ ഇത് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബാക്കി പറഞ്ഞു വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഒക്കെ ലൈക്ക് ഇട്ടേ കേട്ടോ. മറക്കാണ്ട് വീഡിയോ ഒക്കെ ലൈക്ക് ഇടുക. അപ്പം നമുക്ക് അടുത്തൊരു ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ശരി, ബൈ.